ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വാൻ. ഇവിടെ നീ നല്ല തിരക്കാട്ടോ ആൾക്കാർ. ഇവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ മീൻമുട്ടി വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഇൻഫോർമൽ. ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. ഇന്നലെ നമ്മൾ കൊച്ചി ടു വയനാടിൻ്റെ വീഡിയോകളെ ചെയ്തിട്ടുണ്ടായി. ഇന്ന് രാവിലെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഇന്ന് നമ്മൾ വയനാട് ശരിക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അപ്പം നമുക്ക് പോകാം. ഇപ്പം നമ്മൾ നമ്മുടെ ബനാസുര സാഗർ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന അതിൽ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. ബനസൂര സാഗർ ഡാമിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ത്യയിലെ ലാർജസ്റ്റ് എർത്ത് ഡാം ആണ്. ബൻസുറ സാഗർ ഡാം നമ്മൾ എത്തി. അപ്പൊ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ, ആൾക്കാർ നല്ല ക്രൗഡാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് കയറണമെങ്കിൽ 40 rupees ആണ് ചാർജ് വരുന്നത്. പിന്നെ ഇവിടെ ട്രാവലർ സർവീസ് ഉണ്ട്, അതായത് ഈ കയറ്റമൊക്കെ അതിലെ ട്രാവലറിനെ നമ്മളെ കൊണ്ടുപോകും. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആണ്, 35 rupees 2 sides. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം. അവിടെ ഭയങ്കര ക്യൂ ആയതുകൊണ്ട് തന്നെ ഞാൻ ട്രാവലർ നോക്കിയില്ല. നമുക്ക് അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാൻ. ഇത്രയും സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും റെസ്റ്റ് ചെയ്ത് ഇടക്കിടക്കൊന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. ഇവിടെ നമ്മൾ ഈ വെയിലത്ത് നമ്മൾ നടക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള തണലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് പോകാൻ പറ്റും. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു കുട നമ്മുടെ കയ്യിൽ വെച്ചാൽ നല്ലതായിരിക്കും. അവിടെ വെയിലുള്ള ആൾക്കാർ കയറാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തിരി വെയില് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്, നമുക്ക് വേഗം പോവാം. അപ്പൊ അവിടെ നിന്നാണ് നമ്മളിപ്പോ കയറി വന്നത്. ഇനി നമുക്ക് ഇത്രയും കൂടി ഉണ്ട്, നമുക്ക് വേഗം കയറാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാൻ. അപ്പൊ ഈ ഒരു വാനിൽ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തുനിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറാൻ പറ്റും. പക്ഷെ അവിടെ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ മുകളിലേക്ക് എത്തിട്ടോ. അപ്പൊ അത് ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അതെ, നമ്മുടെ ഡാമിന്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. താഴത്തേക്ക് നോക്കിയ ഇനി ഡാമിന്റെ വ്യൂ. ഓ, പൊളി വ്യൂ അല്ലേ, അടിപൊളി. അവിടെ ഒരു ഐലൻഡ് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ബോട്ടിങ്ങും മറ്റ് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ പോയില്ല കേട്ടോ. ഇവിടെ സിപ് ലൈൻ ഉണ്ട്, നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അതിൽ കയറിയിട്ട് നമുക്ക് വന്നോടത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ ഇതാ നല്ല വെയിലത്ത് നല്ല ചൂടല്ലേ, നമുക്ക് ഐസ്ക്രീം ഒക്കെ വിചാരിക്കാം. ഇന്ത്യയിലെ ലാർജസ്റ്റ് എർത്ത് ഡാം ആണ് നമ്മുടെ ബൻസറ സാഗർ ഡാം. നമ്മുടെ ബനാസുര ഹില്ല് നമുക്ക് ഇവിടെ നിന്ന് നല്ല വൈഡായിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഇതൊരു പെയിന്റിംഗ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ തോന്നുന്നു. ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഉള്ള വ്യൂ ഒന്ന് നോക്കി, അടിപൊളി വ്യൂ അല്ലേ. ഇപ്പോൾ വീക്കെൻഡ് ആയത് തന്നെ മൊത്തത്തിൽ ഇവിടെ റഷാണ് കേട്ടോ. കക്കയം ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് സോളാർ പാനലുകൾ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി ജനറേഷനും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ വന്നുകൊണ്ട് നമുക്ക് ഈ ബോട്ടിങ്ങിന് പോകുന്നത് നോക്കി നിൽക്കാൻ തന്നെ നല്ല രസമുണ്ട്. എല്ലാം ബെൽറ്റ് ഇട്ട് സെറ്റ് ആണ്, ഇനി നമുക്ക് കേറാം. ചെപ്പറ
അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ആദ്യം ഇങ്ങനെ തുടങ്ങി വരുമ്പോഴത്തേക്കും സ്ലോ ആയിരിക്കും, പിന്നെ വരുമ്പോഴത്തേക്കും സ്പീഡാകുമ്പോഴത്തേക്കും ചെറിയൊരു പേടി വരും, എന്നാലും കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി. ബാക്കി നമുക്ക് താഴത്തെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബനസുറ ഡാമിൽ നിന്ന് നമ്മൾ നേരെ മീൻമുട്ടി വാട്ടർഫോൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാം. A few moments later. അങ്ങനെയുള്ളത് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് എത്തി. ഇന്ന് നമ്മൾ മീൻമുട്ടി വാട്ടർഫോൾസിൽ പോയപ്പോഴത്തേക്കും ഭയങ്കര ക്രൗഡായിരുന്നു. ഇന്നിപ്പോൾ വയനാട് നല്ല സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ റെസ്ട്രിക്ഷൻസും ഭയങ്കര കൂടുതലായിരുന്നു. ഇന്നത്തെ നമ്മുടെ സിപ്പ് ലൈൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് സിപ്പ് ലൈനിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇത് ഇത്രയും കൂടി ലോങ് സിപ്പ് ലൈൻ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ബനസുര ഡാം ആയാലും ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. നാളെ തന്നെ വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ വിസിറ്റ് ചെയ്യും, അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ തൊട്ടടുത്ത നമ്മുടെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ എന്തായാലും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ ഫ്രണ്ട്സ്.